വർഷം 1974, ഇറാൻ്റെ തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുകയായിരുന്നു. അതുവരെ മലയാളിക്ക് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടാനായിട്ടില്ലായിരുന്നു. എന്നാൽ ടെഹ്റാനിൽ ചരിത്രം വിരിഞ്ഞു. ഒരു മലയാളി ലോങ് ജമ്പിലൂടെ സ്വർണം നേടി ചരിത്രത്തിൻ്റെ ഭാഗമായി. ആ ചരിത്ര നേട്ടത്തിന് 50 വർഷം തികയുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. ആ നേട്ടത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു അന്ന്? അന്ന് ഒരു 2 മണി സമയത്തായിരുന്നു ആഫ്റ്റർനൂൺ. എൻ്റെ ഫസ്റ്റ് ജമ്പ് 727 എങ്ങാണ്ടേ ചെയ്തുള്ളൂ. രണ്ടാമത്തെ ജമ്പ് 7.80 ചെയ്തു. തേർഡ് ജമ്പ് ഫൗളായിപ്പോയി. ഫോർത്ത് ജമ്പ് 8.07 meters ചെയ്യുന്നു. ഏഷ്യൻ റെക്കോർഡായിരുന്നു. ഇറ്റ് വാസ് ലാസ്റ്റ് 2 decades. അന്നത്തെ ആ സ്വർണ്ണ നേട്ടത്തിൻ്റെ റെക്കോർഡുകൾ ഏറെ ദശകം നീണ്ടു നിന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അത് എന്തൊക്കെ റെക്കോർഡുകളായിരുന്നു വർഷങ്ങളോളം നീണ്ടു നിന്നത്? ഐ വാസ് ദ ഫസ്റ്റ് ഏഷ്യൻ ടു ക്രോസ് 8.07 meters ഇൻ ലോങ് ജമ്പ്. ഈ ഇന്ത്യ ഇപ്പോൾ 2024 എത്തി നിൽക്കുന്നു. നിരവധി ഏഷ്യൻ ഗെയിംസുകളിൽ പങ്കെടുത്തു. ഒളിമ്പിക്സിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യം ഇനിയും വളരാനേറെ ഉണ്ടോ? അങ്ങനെ കുറേ ഫീൽഡിൽ വി ആർ ഡൂയിങ് വെരി വെൽ. പക്ഷേ ടോട്ടലി നമ്മൾ നോക്കുമ്പോൾ ഒരു 25-30 years ബാക്ക് ആണ്. സൂപ്പർ പവർ ആയ രാജ്യങ്ങൾ, അമേരിക്കയോടും ചൈനയോടും ഒക്കെ കിടപിടിക്കാൻ കഴിയുന്ന രാജ്യം. പക്ഷേ ഒളിമ്പിക്സിൽ പോയിന്റ് ടേബിൾ നോക്കുമ്പോൾ നമ്മൾ അവരുടെ ഒന്നും 7 അയലത്തെത്താത്ത തരത്തിലാണ് പലപ്പോഴും. അത് കാണുമ്പോൾ വിഷമം തോന്നാറുണ്ടോ? സൂപ്പർ പവർ പോലുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ചൈന എടുക്കുക. അവരുടെ പ്രിപ്പറേഷൻ അതുപോലെയാണ്. കൊച്ചു കുട്ടികളെ കൊച്ചുനാളിലെ എടുത്ത് ട്രെയിൻ ചെയ്യിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു ശീലമാണ്. 2036 ഒളിമ്പിക്സ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ഇന്ത്യ ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോഴേ കുട്ടികളെ തിരഞ്ഞെടുത്ത് അവർക്ക് വേണ്ടിയുള്ള പ്രാക്ടീസ് ഇപ്പോഴേ കൊടുക്കണം. എങ്കിലേ 1936 ഇത് ഒരു ഈവൻറ്റിനുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ഒളിമ്പിക്സ് മെഡൽ കിട്ടാനുള്ള സാധ്യതയുള്ള ഒരുപാട് ഈവൻ്റ് ഉണ്ട് നമ്മൾക്ക്. ഒരു ഒളിമ്പിക് മെഡൽ അല്ലെങ്കിൽ അന്താരാഷ്ട്ര കായിക മെഡലൊക്കെ സ്വപ്നം കാണുന്ന മലയാളികളായിട്ടുള്ള അത്ലറ്റുകളോട് എന്താണ് സാറിന് പറയാനുള്ളത്? അറ്റ്ലീസ്റ്റ് 7 years, 5 to 6 hours പെർ ഡേ യു ഹാവ് ടു ടേക്ക് പ്രാക്ടീസ്. സ്പോർട്സ് മാത്രമേ നമ്മുടെ തലയിൽ കാണുള്ളൂ. ഓൺലി ഡൂയിങ് സ്പോർട്സ്, അല്ല ഇതൊരു ടൈം പാസിന് വേണ്ടി ചെയ്യുന്ന കാര്യമല്ല. കായിക കേരളത്തിൻ്റെ സുവർണ നേട്ടത്തിന് 50 ആണ്ട് പിന്നിടുകയാണ്. TC യോഹന്നാൻ ഇപ്പോഴും കായിക കേരളത്തെ ഉറ്റുനോക്കുകയാണ്. ഇവിടെ നിന്ന് പോകുന്ന ഓരോ പ്രതിഭകളും സ്വർണം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയോടെ. നന്ദുഷാസ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.